ഓ, നഷ്ടങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 32 lakh നമുക്ക് അതിന്റെ നഷ്ടം ഉണ്ടായിട്ട്. 32 lakh രൂപ ലക്ഷം പോയി, കഴിഞ്ഞു പോയി, കഴിഞ്ഞു പോയി. ഗുസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ഡിസൈൻസിൽ വൺ ബ്രൈഡ് വൺ ഡ്രസ്സ്, അതാണ് നമ്മൾ മെയിൻ ഫോക്കസ്. ഓ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. വൺ ബ്രൈഡ് വൺ ഡ്രസ്, വൺ ഡ്രസ് വൺ ഡിസൈൻ. ഒരു ബ്രൈഡ് ഇട്ട സാധനം വേറൊരു ബ്രൈഡ് ഇട്ടാല് അത് പിന്നെ കോമൺ എല്ലായിടത്തും കിട്ടുന്ന പോലെ, അതായത് ഒരാൾക്ക് കൊടുത്ത ഡിസൈൻ വേറെ ആൾക്ക് കൊടുക്കൂല. വേറെ ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം ചെയ്ത് ഒരിക്കലും അതാക്കൂല. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ഡിസൈനേ ഉണ്ടാക്കുള്ളൂ. ഗുസാറിൻ്റെ പ്രോഡക്റ്റ് പ്രീമിയം പ്രോഡക്റ്റാണ്. അതാ പറഞ്ഞത് സിംഗിൾ ബ്രൈഡ്, അതേപോലെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ സിംഗിൾ ഡിസൈൻ, ഒരു ഡിസൈൻ. അപ്പോൾ അതിൻ്റെ റേറ്റും കൂടും, പ്രീമിയം കസ്റ്റമേഴ്സേ നമുക്ക് അതിനുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോർമൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് ക്യാഷ്വൽസ്, അതിനും കൂടിയിട്ട് ഒരു ഇംഷ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമും കൂടി അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇംഷ ഡിസൈൻസ്. ആദ്യം ഓപ്പൺ ചെയ്ത ഷോറൂം പറയുമ്പം ഒരു ഏകദേശം 450 square feet 500 ഉള്ളിലായിരുന്നു. ചെറിയൊരു ഷോറൂമാണ്. രണ്ടാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തു. ആ, ഇപ്പോൾ രണ്ടാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തു. എത്ര? അത് ഒരു 3200 square feet. വൗ, 3200 square feet ഒറ്റ ചാട്ടമാണ്. അതെ അതെ, 450 3200. അതിന് 2.5 crore ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോജക്റ്റ്. അത് ഇതൊക്കെ ധൈര്യപൂർവ്വം അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. ഓ, ഒരു പ്രശ്നം. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിന്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വനിതാ സംരംഭകർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും സ്പാർക്ക് ചാനലും. നിരവധി വനിതാ സംരംഭകരെ ഈ വേദിയിലിരുത്തി പ്രസൻറ്റ് ചെയ്യാനായിട്ടില്ല, എന്നാലും നല്ല കുറേ വനിതാ സംരംഭകർ ഇതേ വേദിയിൽ വന്നിരുന്ന് എന്നോട് അവരുടെ വിജയഗാഥ പറഞ്ഞിട്ടുണ്ട്. മലബാർ മേഖലയിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങി വീട്ടമ്മയായി ഒതുങ്ങിപ്പോയേക്കാവുന്ന ഒരു വ്യക്തി, എന്നാൽ വളരെ പാഷനോടുകൂടി ഒരു ബ്രാൻഡ്, കേൾക്കണം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഒരു സ്പാർക്കുള്ള കഥയാണ്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത് റുക്സാനയാണ്. റുക്സാന, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. നാട് എവിടെയാണ്? എൻ്റെ സ്ഥലം മാഹിയാണ്, കാലിക്കറ്റ് ബോർഡർ. താങ്കൾ പഠിച്ചതൊക്കെ, വിദ്യാഭ്യാസം എന്താണ്? വിദ്യാഭ്യാസം 10th class. ആ, 10th class നിർത്തി. നിർത്തി. അപ്പോൾ ആ പ്രായത്തിൽ കല്യാണമാണ്? അപ്പോഴേ കല്യാണം കഴിഞ്ഞു. അപ്പോൾ 16 വയസ്സ്. എത്ര വയസ്സുണ്ട്? 16 വയസ്സ് ആയിട്ടില്ല, 16 വയസ്സ് ആവുന്നതിന് മുമ്പേ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ബിസിനസ് ഫാമിലിയാണോ നിങ്ങൾ? ആ, എൻ്റെത് ഫാദർ, ഗ്രാൻഡ് ഫാദർ എല്ലാം ബിസിനസ് ഫാമിലിയാണ്. ചെറുതിലെ ബിസിനസ് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡും ബിസിനസ്? ആ, ഹസ്ബൻഡിനും ബിസിനസ്. അപ്പോൾ അക്കാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടികളുമൊക്കെ ആയി ഒരു വീട്ടമ്മയാവും അല്ലേ? അങ്ങനെയാണ്. അതെ അതെ അതെ, ഞാൻ ചെറുതിലേ പ്രസവിച്ചു. ഒരു ഏകദേശം 17-17 വയസ്സിൽ പ്രസവിച്ചു. അപ്പോൾ ആദ്യത്തെ കുട്ടി 16 വയസ്സ് കല്യാണം, 17 വയസ്സിൽ പ്രസവിച്ചുമായി. അതെ. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 4 കുട്ടികളുണ്ട്. 4 കുട്ടികൾ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്? ബിസിനസ് വീട്ടിൽ അല്ലേ? ആ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. നമ്മൾ അവിടെ ഉമ്മാൻ്റെ വീട്ടിലാണ് നിൽക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവില്ല, മാഹിയിൽ. അങ്ങനെയാണ് സിസ്റ്റം. അങ്ങനെയാണ് സിസ്റ്റം. അങ്ങനെയാണ്. അത് ശരി. പിന്നീട് താങ്കൾ വിദേശത്തേക്ക് പോയി അല്ലേ? ആ, എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു മോന് ജനിച്ചതിന് ശേഷം ഫുള്ള് ദുബായിലായിരുന്നു. ബാക്കി കുട്ടികളെല്ലാം ഞാൻ ദുബായിൽ നിന്നാണ് പ്രസവിച്ചത്. ഓ, അത് ശരി. അപ്പോൾ അവിടെ എന്തായിരുന്നു? ദുബായിൽ ഹസ്ബൻഡിൻ്റെ ബിസിനസ്? ആ, ഹസ്ബൻഡിനും ബിസിനസ്സാണ്, എൻ്റെ ഉപ്പാക്ക് ബിസിനസ്സാണ്. അവർക്കൊക്കെ ബിസിനസ് ദുബായിലുണ്ട്. ദുബായിലുണ്ട്. അപ്പോൾ അവിടെയാണ് 4 കുട്ടികളെയും അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വീട്ടമ്മയെ? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. പിന്നെ അതിനിടക്ക് ഞാൻ അവിടുന്ന് ഈ ടൈലറിങ് മിഷൻ എംബ്രോയിഡറീസ് അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് അധികം വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഉപ്പാൻ്റെ ഒക്കെ കുറേ സ്റ്റാഫുണ്ട്, അപ്പോൾ ആ സ്റ്റാഫെല്ലാം നാട്ടിൽ പോകുന്ന സമയത്ത് അവർക്കുള്ള പർച്ചേസിങ് എല്ലാം ഞാനാണ് പൊതുവേ ചെയ്യാറ്. ഹെൽപ്പ് ചെയ്യാം, അത് അവർക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും. ഈ ടൈലറിങ്ങിലൂടെ സ്വന്തം സ്റ്റിച്ച് ചെയ്യുക, ഫാമിലി അതാണോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ടൈലറിങ് പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒരു ഹോബി ആയിട്ട്. ഹോബി അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എപ്പോഴാണ് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നത്? നാട്ടിൽ ഏകദേശം ഒരു എൻ്റെ 3rd മോനെ പ്രസവിച്ചതിന് ശേഷം നാട്ടിൽ സെറ്റിലായി. 2004 തോന്നുന്നു, 2004 നാട് സെറ്റിലായി. നാട് സെറ്റിലായതിന് ശേഷം ഇവിടെ വീട് വയ്ക്കുകയായിരുന്നു. ആ, അതെ അതെ അതെ. ഇപ്പോൾ വീടെടുത്തപ്പം വീട്ടിൽ കൂടി 2007 അങ്ങനെ വീട്ടിൽ കൂടിയപ്പം വെറുതെ ഇരിക്കുന്ന പോലെ തോന്നി, ഭയങ്കര ഫ്രീ ആയി. അപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് ബിസിനസ് ആയിരുന്നു? ഫസ്റ്റ് നമുക്ക് ഇത് സാരീസില് ഹാൻഡ് വർക്ക് ചെയ്ത സാരീസ് ഞാനിവിടെ മുംബൈയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സെയിൽ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് വീട്ടിലിരുന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് ഒരു ബിസിനസ്സിൽ ഇറങ്ങണം, കാരണം നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതെ അതെ. അദ്ദേഹം എന്ത് പറഞ്ഞു? സപ്പോർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി മുംബൈയിൽ കണക്ഷൻ ഉണ്ട്,
അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, അങ്ങനെ സാധനം വരുത്തിച്ചു. നമ്മൾ ഫസ്റ്റ് അത് സാരി തന്നെ പിന്നെ വിടുന്ന് വിൽക്കാൻ തുടങ്ങി. സാരി വിൽക്കാൻ കൊടുത്തതിന് ശേഷം പിന്നെ ആൾക്കാർ കസ്റ്റമേഴ്സ് ചോദിക്കാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ സെൽവാറില്ലേന്ന്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെ ഗുജറാത്ത്, മുംബൈ അങ്ങനെയെല്ലാം പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് സെൽവാസും കൂടി അതിൻ്റെ കൂടെ വെച്ച്, അങ്ങനെയാണ് ആ ബിസിനസ്. നന്നായി പോയി അല്ലേ? ഓ, അത് നല്ലോണം പോയി. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ, വീട്ടിൻ്റെ സൈഡിൽ തന്നെ, പിന്നെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ആദ്യം പറഞ്ഞ ബിസിനസ് ഉണ്ടായത്. പിന്നെ വീട്ടിൻ്റെ സൈഡിലൊരു ഷോറൂം ഓപ്പൺ ചെയ്തു. ആ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. സമ്മതിച്ചു. വീട്ടിൽ തന്നെ ആണല്ലോ, തൊട്ട് മുമ്പിൽ ആണല്ലോ. തൊട്ട് മുമ്പിൽ തന്നെ, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് എങ്ങനെ നന്നായി പോയോ? ആ, അപ്പോൾ ആദ്യമൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഒരു ഷോപ്പ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ എംപ്ലോയി വന്നു അവിടെ. ആ, അവിടെ ആദ്യം ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സെർവൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഡീല് ചെയ്യാറുള്ളത്. പിന്നെ ഷോറൂം, വീട്ടിൻ്റെ മുമ്പിൽ ഷോറൂം ആയപ്പം എൻ്റെ രണ്ട് സ്റ്റാഫും കൂടി ഉണ്ടായി. അപ്പോൾ മോഹങ്ങൾ അവിടെ ഒതുങ്ങിയോ അതോ അത് വളർന്നോ? അത് വളരെ ചെയ്ത്. അവിടുന്ന് പിന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഇവിടത്തേക്ക് പോയി, മാഹിയിലേക്ക് ഷോറൂം. ശരിക്കും ഞാൻ തലശ്ശേരിയായിട്ടൊന്ന് ഇടാൻ വിചാരിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് കുറച്ചുകൂടെ കംഫർട്ട്, പോയി വരാൻ സുഖം, മാഹിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാഹിയിൽ ഷോറൂം ഓപ്പൺ ചെയ്തത്. അത് എന്ത് പേരിലാണ് തുടങ്ങിയത്? അത് മാഹിയിലെ ഷോറൂം, സാറ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സാറ കളക്ഷൻസ്? യെസ്. എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ വിറ്റുന്നത്? അതിൽ മെയിനായിട്ട് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ലേഡീസ്, ടീനേജേഴ്സ് എല്ലാവർക്കും ഉള്ള ലേഡീസ് ഡ്രസ്സസ് തന്നെയാണ് മെയിനായിട്ട്. അപ്പോഴും മുംബൈ ഗുജറാത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആ, അത് ഫുള്ള് വേറെ മുംബൈയിൽ നിന്ന് എല്ലായിടത്തും പോയിട്ട് പർച്ചേസ് ചെയ്തു. പിന്നെ അതിന് ഞാൻ പോയി തുടങ്ങി. ഒറ്റയ്ക്ക് പോയി തുടങ്ങി? ഒറ്റയ്ക്ക് പോയി തുടങ്ങി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോകാനുള്ള ധൈര്യമൊക്കെ ആയി. ഒരു കുഴപ്പമില്ല, യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്യാൻ തുടങ്ങി. അവിടെ ചോദിച്ചോട്ടെ, കാരണം താങ്കൾ ഒരു മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു വീട്ടമ്മയാണ്, ഭാര്യയാണ്. അപ്പോൾ ഇതുപോലൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുടുംബത്തിനുള്ളിലുമൊക്കെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവില്ല, ഇതൊക്കെ ആവശ്യമുണ്ടോ, പണമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്? അല്ല, ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് അങ്ങനത്തെ വലിയ ഇഷ്യൂ ഇല്ല. എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിട്ട്. പിന്നെ എൻ്റെ ഉമ്മാക്കലൊരു കുറച്ചൊരു കുറവാണ്. ഞാൻ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാഹിയിലേക്ക് ഷോപ്പ് ഇട്ടപ്പോൾ ഉമ്മാക്കൊരു കുറവില്ല, മാഹിയിൽ ഷോപ്പ് ഉണ്ട് എൻ്റെ മോക്ക് എന്ന് പറയാൻ ഒരു നാണക്കേട് പോലെ. അപ്പോൾ നമ്മൾ കൾച്ചറിൽ അങ്ങനെ ലേഡീസ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു നാണക്കേട് ആണുങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കൺവിൻസ് ചെയ്തോ? അല്ല, ഉമ്മാക്ക് പിന്നെ പിന്നെ ഉമ്മാക്ക് അത് ഓക്കെ ആയി. അപ്പോൾ അത് ആ സംരംഭം വിജയിച്ചോ? മാഹിയിലെ ഷോറൂം വിജയിച്ചു, നല്ല എക്സ്പാൻഷനോ? ആ, പിന്നെ ആ മാഹിയിൽ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഷട്ടർ ഷോറൂം ആയിരുന്നു. അതിനെ പിന്നെ ഞാൻ രണ്ട് ഷട്ടറിലേക്കാക്കി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ഒരു കിഡ്സിൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. പിന്നെ മാഹി തന്നെ എനിക്ക് ടൈലറിങ് ഷോപ്പും ഉണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണോ അതെല്ലാം ചെയ്യുക? അല്ല, കിഡ്സ് ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പാർട്ട്നേഴ്സിന് ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ അത് പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് അത് പിന്നെ ക്ലോസ് ചെയ്യേണ്ട വന്നു. കിഡ്സ് മാത്രം ക്ലോസ് ചെയ്ത്. അപ്പോൾ നഷ്ടങ്ങൾ എന്തെങ്കിലും? ഓ, നഷ്ടങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 32 lakh നമുക്ക് അതിൽ നഷ്ടം ഉണ്ടായിട്ട്. 32 lakh രൂപ ലക്ഷം പോയി, കയ്യിൽ നിന്ന് പോയി. അവിടെയാണ് ഇതൊക്കെ തുടങ്ങാനായിട്ട്. തുടക്കം ഫസ്റ്റ് വീട്ടിൽ തുടങ്ങിയ ആ സംരംഭം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തോ? ആ, ഹസ്ബൻഡ് സപ്പോർട്ട് മീൻസ് ഞാൻ എല്ലാം ഫിനാൻഷ്യലി മൊത്തം ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഗോൾഡ് കൊണ്ടാണ് എല്ലാ കളിയും കളിച്ചത്. ഗോൾഡ് കൊണ്ടാണ്? ഗോൾഡ് കൊണ്ട്. എനിക്ക് കുറെ ഗോൾഡ് ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് അത് വിറ്റിട്ടും പണയം വെച്ചിട്ടും. ആരോട് ചോദിക്കണ്ടല്ലോ? ആരോട് ചോദിക്കണ്ട. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം മാനേജ് ചെയ്തത്? എല്ലാം മാനേജ് ചെയ്തത് ഞാൻ, ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട്. ശരി, അപ്പോൾ ആ ഒരു കിഡ്സ് നഷ്ടം വന്നാലും ഞാൻ സഹിച്ചാൽ മതി, വേറെ ആരോടും ഉത്തരവാദിത്തം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഷോറൂം മാഹി അത് പിന്നീട് വലുതാക്കിയോ? കിഡ്സ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അല്ലേ ഇൻവെസ്റ്റ് ചെയ്തിന്? ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഈ കാശ് പോയപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇല്ലില്ല, അത് നഷ്ടം വന്നു. നഷ്ടം വന്നു, നഷ്ടം വന്നു. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ആ ഒരു ഷോറൂമിൽ ഒതുങ്ങിയോ അതോ അത് വലുതാക്കിയോ പിന്നീട്? മാഹിയിലെ ഷോറൂം കുറച്ച് വലുതാക്കി എന്ന് പറഞ്ഞല്ലോ. മാഹിയിലെ ഷോറൂം വലുതാക്കി, പിന്നെ ടൈലറിങ് അതിപ്പോ ഉണ്ട്. പിന്നെ അങ്ങനെ സാറ കളക്ഷൻസ് നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഞാൻ ഏകദേശം ഒരു 2018 നല്ലൊരു ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു വിഷൻ ഉണ്ടായി. ആ വിഷനിലൂടെയാണ് എനിക്ക് കറക്റ്റ് ഒരു വഴി മനസ്സിലാകുന്നത്. ആ കറക്റ്റ് എൻ്റെ നമുക്കുണ്ടാവില്ലേ, നമ്മളെ ജന്മം എന്താണെന്നുള്ള ഒരു, എനിക്ക് എൻ്റെതായിട്ടൊരു ഐഡൻറ്റിറ്റി വേണമെന്നുള്ളൊരു തോന്നലും ഇതും എല്ലാം ഉണ്ടായത് ആ ക്ലാസ്സിലൂടെയാണ്. അതിനെന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആ ക്ലാസ്സിന് ശരിക്കും ഞാൻ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ എന്നിലേക്ക് തന്നെ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെയാണ് ഞാൻ ബിസിനസ് റുക്സാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ അവിടെ കാലിക്കറ്റ് ഓപ്പൺ ചെയ്തു. റുക്സാന, ആ പേരെടുത്ത് റുക്സാറാക്കി. ആ, ആ റുക്സാർ ആയത് അറിയുക്കെ എൻ്റെതും സാറ കളക്ഷൻ മാഹി ഷോറൂം ഉണ്ടല്ലോ, അപ്പം സാറ എന്തായാലും കിട്ടില്ല, ഓൾറെഡി അതൊരു ബ്രാൻഡാണ്. അപ്പം അതുകൊണ്ട് റുക്ക് പ്ലസ് സാറ, അപ്പം റുക്സാർ അങ്ങനെ ആയതാ. റുക്സാർ ആയത് അങ്ങനെയാണ്. റുക്കും റുക്കും സാറ കളക്ഷൻ്റെ സാറ അങ്ങനെ റുക്സാർ റുക്സാർ കാലിക്കറ്റിലേക്കാണ്. അപ്പം അതിന്
കാലിക്കറ്റ് വലിയ മാർക്കറ്റാണ്. വലിയ മാർക്കറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ്. ഏകദേശം 1 crore എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് പണമൊക്കെ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടെത്തി? അതെല്ലാം ഞാൻ തന്നെ കണ്ടെത്തി. പുറത്തുനിന്നുള്ളതോ അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡ് ഒന്നും ഇൻവോൾവ് ചെയ്തില്ല? ഇല്ല, ആരെയും ഇൻവോൾവ് ചെയ്തില്ല. ഞാൻ തന്നെ അല്ല, ഇതും ഞാൻ തന്നെ. അത് ഏത് വർഷമാണ് അത് തുടങ്ങുന്നത്? അത് ശരിക്കും കറക്റ്റ് കൊറോണ ടൈമിലാണ് ഞാൻ ഷോറൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ് അതിൻ്റെ മുമ്പേ കഴിഞ്ഞിരുന്നു. ബ്രാൻഡിങ് കാര്യങ്ങൾ ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ട്. ഞാൻ പറഞ്ഞത് 2018 ബിസിനസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, അപ്പോൾ അതിനുശേഷം ബ്രാൻഡിങ് എല്ലാം ചെയ്ത് 2020 ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ നോക്കി കൊറോണ വന്ന്. എല്ലാവർക്കും പ്രതിസന്ധിയായിരുന്നു. റുക്സാനൊക്കെ എങ്ങനെയാണ്? അതെ, എനിക്കത് കൊറോണ വന്നത് നല്ലതിനാണെന്നാണ് തോന്നിയത്. ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ ഷോറൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നല്ല ടൈം കിട്ടി. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രൊഡക്ഷനായിരുന്നു ചെയ്തത്. എൻ്റെ ഫുൾ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായി, അവർക്ക് ആ റൂമിൽ നിന്നാൽ മതിയല്ലോ. അപ്പോൾ കറക്റ്റ് പ്രൊഡക്ഷൻ നല്ലോണം നടന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഈ മുംബൈയിൽ നിന്നുള്ള പ്രോഡക്റ്റ് മാറ്റി സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് വന്നു. എന്തായിരുന്നു അത്? ഡിസൈനറാണ്? എന്താണ്? ആ, നമ്മൾ ഓൺ ഡിസൈൻസിൽ, റുക്സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ഡിസൈൻസിൽ 1 bride 1 dress, അതാണ് നമ്മൾ മെയിൻ ഫോക്കസ്. ഓ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. 1 bride 1 dress 1 dress 1 design. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 design. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന, ഒരു ബ്രൈഡ് ഇട്ട സാധനം വേറൊരു ബ്രൈഡ് ഇട്ടാൽ അത് പിന്നെ കോമൺ എല്ലായിടത്തും കിട്ടുന്ന പോലെ അതല്ല. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ഷൻസ് നമ്മൾ ഒരു ബ്രൈഡിന് ഒരു സാധനം കൊടുക്കുകയുള്ളൂ, അതല്ലാണ്ട് വേറെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കില്ല. അതായത് ഒരാൾക്ക് കൊടുത്ത ഡിസൈൻ വേറൊരാൾക്ക് കൊടുക്കില്ല. അപ്പോൾ ആ ജീവനം എന്നല്ല, ആ ഫോട്ടോസിലൊക്കെ അത് വേറെ അവർ കാണൂല. ഇപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം ചെയ്ത് ഒരിക്കലും അതാക്കൂല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ഡിസൈനേ ഉണ്ടാക്കുകയുള്ളൂ. അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഫുൾ ബ്രെയിൻ റുക്സാന തന്നെയാണ്. ഫുൾ ഞാൻ തന്നെയാണ് പർച്ചേസിങ് കാര്യങ്ങൾ. അപ്പോഴേക്കും ഷോപ്പ് വലുതായി, അപ്പോഴേക്കും ജീവനക്കാരായി അല്ലേ? അപ്പോഴേക്കും ഇപ്പം എത്ര ജീവനക്കാരുണ്ട്? ഇപ്പം ഇപ്പോൾ ഒരു 20+20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ് അല്ലേ? അപ്പോൾ ആ സക്സസ്ഫുൾ ആയോ കോഴിക്കോട്? കോഴിക്കോട് ലേറ്റിയോ? ആ, കോഴിക്കോട് നല്ലൊരു മാർക്കറ്റാണ്, നല്ല കസ്റ്റമേഴ്സുമാണ്. അപ്പോൾ എത്ര ഷോറൂം ആയി ഇപ്പോൾ? ഇപ്പം കാലിക്കറ്റ് പിന്നെ പുതിയൊരു ഷോറൂമും കൂടി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം ഓപ്പൺ ചെയ്ത് എത്ര വലുതായിരുന്നു? ആദ്യം ഓപ്പൺ ചെയ്ത ഷോറൂം പറയുമ്പം ഒരു ഏകദേശം 450 square feet, 500 ഉള്ളിലായിരുന്നു. ചെറിയൊരു ഷോറൂം ആണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു 1000 square feet വേണമെന്ന്. പക്ഷേ ആ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് ആ ഷോറൂമാണ് കിട്ടിയത്. ആ ഷോറൂമിൽ ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തു. ആ, ഇപ്പോൾ രണ്ടാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തു. എത്ര സൈസ് ആണ്? ഒരു 3200 square feet. വൗ, 3200 square feet ഒറ്റ ചാട്ടമാണ്. അതെ അതെ അതെ. 450 to 3200. അതിന് ഇൻവെസ്റ്റ്മെന്റ് എത്രയാ വന്നിട്ടുണ്ടാവും? അതിന് 2.5 crore ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോജക്റ്റ്. അത് ഇതൊക്കെ ധൈര്യപൂർവ്വം അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഓ, ഒരു പ്രശ്നമില്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ അപ്പോൾ 3 showroom ആണോ? ആ, മാഹിയിലുള്ള ടൈലറിംഗ് ഷോപ്പ്. ആ, പിന്നെ 3 showroom. യൂണിറ്റ് വേറെ ഉണ്ട്. യൂണിറ്റ് എവിടെയാണ്? അത് യൂണിറ്റ് കാലിക്കറ്റ് തന്നെ ഉണ്ട്. കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ പണ്ട് വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ യൂണിറ്റ് ആണോ? അത് അല്ല, വീട്ടിലുണ്ടാകുന്നത് ഇപ്പോൾ വീട്ടിലൊന്നുമില്ല. ഒന്നുമില്ല, അത് കംപ്ലീറ്റ്. ഇത് വീട്ടിൻ്റെ സൈഡ് വേണ്ടാന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കി. ഒഴിവാക്കി, അത് ഒഴിവാക്കി. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ ഷോറൂം തുടങ്ങിയപ്പോൾ ഈ റുക്സാർ എന്ന ബ്രാൻഡിൽ തന്നെയാണോ അതോ വേറെ പ്രൊഡക്റ്റും വിൽക്കാൻ തുടങ്ങിയോ? ആ, നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, എനിക്ക് മാഹിയിൽ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മാഹിയിലത്തെ ഷോറൂം പുറത്തുള്ള പ്രൊഡക്റ്റാണ്. റുക്സാറിൻ്റെ പ്രൊഡക്റ്റ് പ്രീമിയം പ്രൊഡക്റ്റാണ്. അതാ പറഞ്ഞത് സിംഗിൾ ബ്രൈഡ്, അതേപോലെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ സിംഗിൾ ഡിസൈൻ, ഒരു ഡിസൈൻ. അപ്പോൾ അതിൻ്റെ റേറ്റും കൂടും, പ്രീമിയം കസ്റ്റമേഴ്സേ നമുക്ക് അതിനുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോർമൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ക്യാഷ്വൽസ്, അതിനും കൂടിയിട്ട് ഒരു ഇംഷ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമും കൂടി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇംഷ ഡിസൈൻസ്. അപ്പോൾ അതിലെല്ലാം ഡീൽ ചെയ്യാൻ സാധിക്കും? ആ, അതിലെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. റുക്സാറിൻ്റെ റുക്സാർ ഷോറൂമിൽ വിൽക്കുന്ന പ്രൊഡക്റ്റ് വെച്ചാൽ റുക്സാറിൻ്റെ ഓൺ പ്രൊഡക്റ്റ്, അത് വേറെ എവിടെയും കിട്ടില്ല. പക്ഷേ ഇംഷയിൽ പുറത്തുള്ള പ്രൊഡക്റ്റ്. പക്ഷേ രണ്ട് കസ്റ്റമറെ നമുക്ക് നല്ലോണം വൃത്തിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. സ്വന്തമായി തുടങ്ങി, വീട്ടിലിരുന്ന് വളരെ പാഷൻ തൊണ്ട് തോന്നി തുടങ്ങിയതാണ്. എന്താണ് ഇതിന് അടുത്ത സ്റ്റെപ്പ്? എന്താണ് എന്താണ് ഭാവിയിൽ മനസ്സിൽ കാണുന്നത്? നെക്സ്റ്റ് എനിക്ക് വലിയൊരു പ്ലാനുണ്ട് റുക്സാറിനെ പറ്റിയിട്ട്. റുക്സാർ എനിക്ക് കൊച്ചി തുടങ്ങണം, കാസർഗോഡ് തുടങ്ങണം, പിന്നെ റുക്സാറിൻ്റെ ചെറിയ കണ്ണൂർ, മലപ്പുറം അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ റുക്സാറിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കണം. അതെല്ലാം പ്ലാന്. പിന്നെ UK മെയിനായിട്ട് എൻ്റെ എയിം എന്നുള്ളത് നമുക്ക് നമ്മൾ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഡ്രസ്സസ് നമുക്ക് വേൾഡ് വൈഡായിട്ട് എത്തിക്കണം. ബ്രാൻഡ് ബ്രൈഡൽ വെയറിൽ ബ്രാൻഡ്സ് കുറവാണ്. ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് എനിക്ക് ഫസ്റ്റ് ബീന കണ്ണനായിരുന്നു മെയിൻ റോൾ മോഡൽ. പിന്നെ മെയിനായിട്ട് എനിക്ക് സബ്യാസാച്ചി, ആ ഒരു ലെവലിലേക്കാണ് എനിക്ക് പോകേണ്ടത്, റുക്സാറിനെ എത്തിക്കേണ്ടത് സബ്യാസാച്ചി ലെവൽ. അപ്പോൾ റുക്സാന എന്ന വ്യക്തിക്ക് എന്തായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം? എനിക്കെന്നാ ഒരു
വേൾഡിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആയിട്ട് അറിയപ്പെടാനാണ് താല്പര്യം. താങ്കൾക്ക് നാല് മക്കളുണ്ട്, താങ്കളൊരു ഭാര്യയാണ്, മകളാണ്, അമ്മയാണ്. അതെ. ഇതൊന്നും ഈ പ്രയാണത്തിൽ ഒരു തടസ്സമായിട്ടില്ല? ഇല്ല, ഞാൻ എൻ്റെ എല്ലാ പാർട്ടും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡാണെങ്കിലും പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ വലുതായി, ഇപ്പം ഞാൻ ഫ്രീ ആണ്, കുട്ടികളെ വലുതായി. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പാർട്ടും നല്ല വൃത്തി, ആരും ഒന്നും തടസ്സമായിട്ടൊന്നും നിന്നിട്ടില്ല. ചെറിയ ചെറിയ ഇതുണ്ടാകും, പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞ് ഓക്കെ ആണ്. അപ്പോൾ ഈ തടസ്സങ്ങളുണ്ടാകുമ്പോൾ റുക്സാനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? നഷ്ടങ്ങളുണ്ടാവുന്നു, തടസ്സങ്ങളുണ്ടാവുന്നു, പ്രശ്നങ്ങളുണ്ടാവുന്നു? ഇല്ല, അതിലൊന്നും ഞാൻ ഒരിക്കലും തളരില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഇൻബോൺ ആയിട്ട് തന്നെ ഉണ്ട് ബിസിനസ്, അതുകൊണ്ടായിരിക്കും അത്. അപ്പോൾ നഷ്ടങ്ങളോ തടസ്സങ്ങളോ വന്നു കഴിഞ്ഞാൽ? ഏയ് ഇല്ല, അതെല്ലാം ബിസിനസ്സിൽ സാധാരണമാണല്ലോ. ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യമാണ്, നഷ്ടം എന്തായാലും വരും, അതിൽ സർവ്വസാധാരണ. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പോകുന്നത്. അതെ അതെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വനിതാ സംരംഭകരും സംരംഭകരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രണ്ട് ചോദ്യമാണ്. ആദ്യത്തെ, ഈ വനിതാ സംരംഭകരെടുത്തു കഴിഞ്ഞാൽ അവരോട്, താങ്കൾ ഒരു വീട്ടമ്മയായി, നാല് കുട്ടികളും 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടമ്മയായി ഒതുങ്ങിപ്പോയേക്കാവുന്ന ഒരാൾ, പിന്നീടാണ് ഈ സംരംഭം തുടങ്ങുന്നത്. ഇന്ന് തലയ്ക്ക് പിടിച്ച് പാഷനേറ്റായി വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ? അതുകൊണ്ട് ചോദിക്കുകയാണ്, അവരോട് എന്താ പറയാനുള്ളത്? സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ ഇരുന്നിട്ട് സമയം കളയണ്ട. ഓക്കെ, പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, അതും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവനവനിക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക, അവനവന് വേണ്ടി എന്തെങ്കിലും ഏൺ ചെയ്യാം. പിന്നെ എപ്പോൾ ഹസ്ബൻഡിൻ്റെ ചിലവിൽ നിൽക്കുന്നതിലും നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻറ്റും സ്വന്തമായിട്ടൊരു റെസ്പെക്റ്റ് എല്ലാവരും കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഏൺ ചെയ്യണം, എന്നാലേ അതിനുള്ളൊരു റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. അതിന് സ്വന്തമായിട്ട് കയ്യിലുള്ള സ്വർണ്ണമാണ് താങ്കൾ അത് ഉപയോഗിച്ചത്? അതെ, ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും അത് വാല്യൂ കൂടും. നമുക്ക് എപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഏൺ ചെയ്യുന്ന ലേഡീസിന് കുറച്ചുകൂടെ വാല്യൂ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ബിസിനസ്സിലേക്ക്, താങ്കളിത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതൊരു ചെറിയ പഠിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സംരംഭകരോട് പറയാൻ എന്താണുള്ളത്? കാരണം ബിസിനസ് ആരും നമ്മൾ പഠിച്ചിട്ട് വന്നാലല്ലോ. അതെ അതെ, ബിസിനസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും ബിസിനസ് പഠിച്ചിട്ടാണോ ചെയ്യുന്നത്. ഞാൻ കുറേ ക്ലാസ്സിനെല്ലാം പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ ഇങ്ങനെ ക്ലാസ്സിന് പോകുന്നത്, എന്തിനാ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്. പക്ഷേ കുറേ നമ്മൾ നമ്മളെ ജീവിതത്തിന് ഓരോ വീഴ്ചയിലാണ് നമ്മൾ പഠിക്കുക. ഇപ്പം എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറേ പഠിച്ചിട്ടും ചെയ്യാൻ പറ്റും. അന്നേരം അത്രയും തെറ്റ് സംഭവിക്കാണ്ടിരിക്കും. ശരിക്കും ബിസിനസ് ക്ലാസ്സിന് നമ്മൾ പോകുന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അത്. ഞാൻ ഒരു കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക്. അതോടൊപ്പം തന്നെ ഈ തിരിച്ചടികളുണ്ടായ പതറുകയും ചെയ്യരുത്. ഇല്ല, പതറാൻ പാടില്ല. അതുമല്ല, നമുക്ക് ഈ ബിസിനസ് ക്ലാസ് എന്നാണെങ്കിൽ നല്ല കോൺഫിഡൻറ്റും കൂടി കിട്ടും. ആ കോൺഫിഡൻറ്റും കൂടി കിട്ടുന്നത് അനുസരിച്ചിട്ട് നമുക്കത് എങ്ങനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം, നല്ല വൃത്തിക്ക് പോകാൻ പറ്റുന്ന എനിക്ക് പറയാം. റുക്സാന ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ്, സ്വപ്നം വലുതാണ്. അതെ, യു കെയിലും മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി റുക്സാനെ വളർത്തണം. അതാണ് ആ പാഷനാണ് ഉള്ളിലുള്ളത്, ആ പാഷനാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രയാണത്തിൽ ഒറ്റയ്ക്കാണോ അതോ ഇത് ഫ്രാഞ്ചൈസി എങ്ങനെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ചെറിയ ചെറിയ സ്ഥലങ്ങളിലെല്ലാം ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ കൊച്ചി അതല്ലെങ്കിൽ കാസർഗോഡ് അങ്ങനത്തെ വലിയ സ്ഥലം വലിയ ഷോറൂം എടുക്കുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ഇപ്പം എൻ്റെ ഓപ്പൺ ചെയ്ത ഷോറൂം ഒരു 3000-3200 സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമാണ്. അങ്ങനത്തെ അടുത്തല്ല ഞാൻ അതിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്നേഴ്സായിട്ട്, എനിക്കിത് നോക്കി നടത്താനും ആൾ വേണം. പക്ഷെ ഒരേ മൈൻഡ് സെറ്റിലുള്ള ആളെ കിട്ടണം, അവരെ ഏൽപ്പിക്കുക. ആ അതെ, അങ്ങനത്തെ ആൾക്കാരെ കിട്ടണം. അപ്പോൾ അതിനും കൂടി നോക്കുന്നത്. ഇപ്പോൾ ഈ വിജയം മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. ഈ എന്തെങ്കിലും ഒരു സംതൃപ്തി നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്തോ? അതെ, എൻ്റെ ഇപ്പോൾ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തതിന് എനിക്ക് ഭയങ്കര അൽഹംദുലില്ല നല്ലൊരു ഇതാണ്. അത്രയും ഞാൻ അതിൻ്റെ പിന്നാലെ എഫേർട്ട് എത്രയോ ദിവസങ്ങളായി അതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ? എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ടേ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സുകളിലെല്ലാം വരുന്നതും എല്ലാം ചെയ്യുന്നത്. മാഹിന്ന് കൊച്ചി വരെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ വരെ. ഇപ്പം സ്വന്തമായിട്ട് ഞാൻ എനിക്കൊരു ബെൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് അത് കിട്ടും. എക്സലന്റ്. ഓക്കെ, അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഇതുവരെ എൻ്റെ വണ്ടി മൊത്തം എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നാ. ആ ഒരു വണ്ടിയുണ്ട് എനിക്ക് ഷോറൂമിന്, മറ്റേ ഷോറൂം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഷോറൂമിനായിട്ട്. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ബെൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വലിയൊരു വണ്ടി. റുക്സാന യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, എവിടെയൊക്കെ പോയിട്ടുണ്ട് ഇതിനിടയിൽ? അതെ, എനിക്ക് യാത്ര ചെയ്യാൻ ചെറുതിലേ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ വന്നതോടുകൂടിയിട്ട് എനിക്ക് അതിനും കൂടി അവസരം കിട്ടി. ഓൾറെഡി ഞാൻ ഇന്ത്യയിൽ തന്നെ മുംബൈ, അങ്ങനെ ഗുജറാത്ത്, അങ്ങനെ കുറേ സ്ഥലം കറങ്ങിയിട്ടുണ്ട്, പഞ്ചാബ് എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ട്. അത് കൂടാണ് എനിക്ക് യൂറോപ്പ് പോകാൻ പറ്റി. യൂറോപ്പിലെ കുറേ സ്ഥലങ്ങൾ ഞാൻ കറങ്ങിയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡ് എല്ലാം പോയിട്ടുണ്ട്. അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയ പണം വെച്ചിട്ട് തന്നെയാണ്? അതെ 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 അതെ, ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യാറ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സിസ്റ്റേഴ്സിനെ കൂട്ടിയിട്ടും അങ്ങനെയും പോയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മൈൻഡ് വളരും, യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ കേട്ടു
റുക്സാന എന്ന ഈ വനിതാ സംരംഭകയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ഇത് കേട്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. വീട്ടിൽ ഒതുങ്ങിയേക്കാവുന്ന ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ അതെവിടെ നിന്ന് തുടങ്ങുമെന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം. നമുക്ക് ഉള്ളിൽ പാഷനാണെന്ന് തോന്നുന്ന കാര്യം, അത് പാഷനാണോന്നൊന്നും അറിയില്ല. അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് സംരംഭം. ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെ ചിലപ്പോൾ കൺവിൻസ് ചെയ്യേണ്ടി വരും. 16 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് 17 വയസ്സിൽ അമ്മയായി, 4 കുട്ടികളുടെ അമ്മയതിന് ശേഷമാണ് അദ്ദേഹം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. അതും ടിപ്പിക്കൽ മലബാർ മേഖലയിൽ നിന്ന് വരുന്ന എന്തൊക്കെ എതിർപ്പുകളുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ലെങ്കിലും നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. പക്ഷെ അത് കൺവിൻസ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നൊരു സ്ഥാപനം തുടങ്ങി, അത് വിജയിപ്പിച്ചു. മാഹിയിൽ അടുത്ത സ്ഥാപനം തുടങ്ങുന്നു, കോഴിക്കോട് തുടങ്ങുന്നു, അത് വിപുലീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുന്നില്ല, അത് ഉയർന്ന് പറന്ന് UKയിലും മിഡിൽ ഈസ്റ്റിലും എല്ലായിടത്തും ഒക്കെ ഉള്ള വലിയ ബ്രാൻഡാക്കി വളർത്താൻ അദ്ദേഹം തയ്യാറാവുകയാണ്. റുക്സാന, റുക്സാർ എന്ന ബ്രാൻഡിലേക്ക് എത്തി അതിനെ വളർത്തും, വലുതാക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നിങ്ങൾ കണ്ടതാണ്. അതിലേക്കുള്ള മാർഗം അദ്ദേഹത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പണം കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പഠിക്കുകയും തിരിച്ചടികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്ത വനിതാ സംരംഭകയാണ്. ഇത്തരം വനിതാ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഇവർക്ക് 20 പേർക്ക് തൊഴിൽ കൊടുക്കാനായി എന്നത് ചെറുതായി കാണാനാവില്ല. വീട്ടമ്മയായി ഒതുങ്ങിയേക്കാവുന്ന ഒരാളായിരുന്നു. ഇനിയും ഉണ്ടാവട്ടെ ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം വനിതാ സംരംഭകർ ഉയർന്നു വരട്ടെ. നാളെ വലിയ ബ്രാൻഡുകളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ആഗ്രഹിച്ച പോലെ എത്തിപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും. റുക്സാന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മളൊക്കെ വീട്ടിൽ ഒതുങ്ങിപ്പോകുന്നവർക്ക് നിങ്ങൾ മാതൃകയാണ്. മക്കളുണ്ടായി മക്കളെ നോക്കണം, പേരക്കുട്ടികളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങാതെ സ്വന്തമായ ഒരു ബ്രാൻഡ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ ഇട്ട് പോകണം. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന താങ്കളെപ്പോലുള്ള നിരവധി ആൾക്കാരുണ്ടാവട്ടെ. ഇത് കണ്ടിട്ട് ഒരു 10 പേരെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചതിന് അർത്ഥമുണ്ടാവും എന്ന് ഞാൻ പറയും. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക് ടീമിൻ്റെ പേരിലും ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.